ദർശനം ചാനലിലേക്ക് മാന്യുവൽ ശ്രോതാക്കൾക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് തൃപ്രയാർ ശ്രീരാമക്ഷേത്ര വിശേഷങ്ങളും തൃപ്രയാർ ഏകാദശിയെയും പറ്റിയാണ്. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് 25 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് കൊടുങ്ങല്ലൂരിനും ഗുരുവായൂരിനും മധ്യയായി സ്ഥിതി ചെയ്യുന്ന നയന മനോഹരമായ മഹാക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ 7-ാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനെ ഇന്ത്യയിലെല്ലായിടത്തും അകമഴിഞ്ഞ ഭക്തിയോടെയും ആദരവോടെയും ആരാധിച്ചു പോരുന്നു. കേരളത്തിൽ ശ്രീരാമ പ്രതിഷ്ഠകൾ എണ്ണത്തിൽ കുറവാണ്. കേരളത്തിലെ ഏറ്റവും വലുതും പ്രധാനമായതും ആയ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാറിലേത്. പുറയാർ എന്ന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാകയാലാണ് തൃപ്പുറയാർ എന്നത് ലോപിച്ച് തൃപ്രയാർ എന്നായത്. ഇവിടുത്തെ ദേവനെ തൃപ്രയാറപ്പനെന്നും തൃപ്രയാർ തേവർ എന്നും ഭക്തർ വിളിക്കുന്നു. ഭക്തരുടെ കഷ്ടതകളും ആകുലതകളും ഒക്കെ പരിഹരിച്ചു കൊടുക്കുന്ന ശക്തനായ മൂർത്തിയാണ് ഇവിടെയുള്ളതെന്നാണ് ഭക്തരുടെ അനുഭവം. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വിഗ്രഹമാണ് ഇവിടെയുള്ളത്. 4 കൈകളോടുകൂടിയ വിഗ്രഹത്തിൻ്റെ കൈകളിൽ ശംഖചക്രം, വില്ല, മാല എന്നിവ ധരിച്ചിരിക്കുന്നു. ശ്രീദേവിയും ഭൂമിദേവിയും രണ്ട് വശത്തായി ഉണ്ട്. ഇവിടുത്തെ മൂർത്തിയെ ഖരസംഹാരമൂർത്തി എന്നും വിളിക്കാറുണ്ട്. ഖരനെ നിഗ്രഹിച്ചതിന് ശേഷമുള്ള ഭാവമാണ് എന്ന് വിശ്വസിക്കുന്നു. ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും അനുഗ്രഹം, ശക്തിപ്രഭാവം ആ അവസരത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ബ്രഹ്മാവിൻ്റെയും ശക്തിപ്രഭാവം അടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണത്രേ കയ്യിലേന്തിയിരിക്കുന്ന മാല. ചുരുക്കത്തിൽ, ത്രിമൂർത്തികളെ ദർശിച്ചാലുള്ള ഫലമാണ് തൃപ്രയാറപ്പനെ ദർശിച്ചാൽ ഭക്തന് ലഭിക്കുന്നത് എന്നർത്ഥം. അലങ്കാരപ്രിയനായ ഈ ദേവനെ ആടയാഭരണങ്ങളാലും വിശേഷരത്നങ്ങളാലും അലങ്കരിക്കാറുണ്ട്. ഗണപതി, ദക്ഷിണാമൂർത്തി എന്നീ ദേവന്മാരുടെ ഉപദേവ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. പക്ഷേ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ഇവിടെയില്ല. എങ്കിലും നമസ്കാര മണ്ഡപത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉള്ളതായാണ് വിശ്വാസം. അതുകൊണ്ട് മണ്ഡപത്തിന് മുൻപിൽ വണങ്ങുകയോ നമസ്കരിക്കുകയോ ചെയ്ത ശേഷമാണ് ശ്രീരാമചന്ദ്രനെ ഭക്തർ ദർശിക്കുന്നത്. അതാണ് ഇവിടുത്തെ ചിട്ടയും രീതിയും. കോശാലകൃഷ്ണൻ്റെയും ക്ഷേത്രം ഇവിടെ ഉണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിൻ്റെ വെളിയിലായി അയ്യപ്പൻ്റെ ക്ഷേത്ര നടയും ഉണ്ട്. ആറാട്ടുപുഴ പൂരം ക്ഷേത്രത്തിന് അടുത്തായാണ് നടക്കുന്നത്. തൃശ്ശൂർ പൂരത്തിനേക്കാൾ പഴക്കമേറിയ ആറാട്ടുപുഴ പൂരത്തിൻ്റെ നായകത്വം വഹിക്കുന്ന പ്രധാന ദേവൻ തൃപ്രയാർ ദേവനാണ്. തൃപ്രയാറപ്പൻ്റെ എഴുന്നള്ളത്തിന് സാധാരണയായി 21 ആനകളുടെ അകമ്പടി ഉണ്ടാകാറുണ്ട്. തൃപ്രയാർ ഏകാദശി ഇവിടെ ഗംഭീരമായി ആഘോഷിക്കുന്നു. തൃപ്രയാർ ഏകാദശി ആചരിക്കുന്നത് പുണ്യവും അനുഗ്രഹപ്രദവുമാണ്. 2021 തൃപ്രയാർ ഏകാദശി നവംബർ 30-ാം തീയതിയാണ്. തൃപ്രയാർ ക്ഷേത്രത്തിലെ വട്ടശ്രീകോവിലിൽ നയനാനന്ദകരമായ കൊത്തുപണികൾ കാണാം. രാമായണ കഥയെ ആസ്പദമാക്കിയുള്ള അമൂല്യങ്ങളായ കൊത്തുപണികളും അതേപോലെ തന്നെ അമൂല്യങ്ങളായ പുരാതന ചുവർ ചിത്രങ്ങളും ഏറെ പ്രസിദ്ധമാണ്.